ജില്ലയിൽ ഉൾപ്പെടുന്ന മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന അവകാശവാദവുമായി മുന്നണി നേതാക്കൾ രംഗത്ത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പോരിന്റെ പൂരം എന്ന മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുന്നണി നേതാക്കളായ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, LDF കൺവീനർ KV അബ്ദുൾ ഖാദർ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ്കുമാർ എന്നിവർ. രാജ്യം കഴിഞ്ഞ 10 വർഷമായി അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സമ്പൂർണമായി പരാജയപ്പെട്ട സർക്കാരായി കേന്ദ്രം മാറിയെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. കൊടകര കുടൽപ്പണക്കേസ് എവിടെയും എത്താത്തത് BJP CPM മന്ത്രിധാരയുടെ ഭാഗമാണ്. അഴിമതി നടത്തുകയും അഴിമതിക്കാരെ സംരക്ഷിക്കുകയുമാണ് BJP കാലങ്ങളായി ചെയ്യുന്നത്. രണ്ടാം പിണറായി സർക്കാർ കേരളം കൊള്ളയടിക്കുന്ന സർക്കാരായി മാറിയിരിക്കുകയാണെന്നും സ്ഥാനാർത്ഥിയുടെ മികവ് കോൺഗ്രസിനും UDFനും അനുകൂലമാണെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. ഇന്ത്യയെ വീണ്ടെടുക്കാൻ, ഇന്ത്യയിൽ നിന്ന് ആശയത്തെ വീണ്ടെടുക്കാൻ വലിയ മത്സരം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ പ്രസക്തി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പോരാട്ടങ്ങൾ അതിന്റെ ഭാഗം. ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വലിയ ജനരോഷം കാസർഗോഡ് മുതൽ പാറശാല വരെ അലയടിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 2019 സീറ്റിൽ വലിയ വിജയം നേടാൻ സാധിച്ചെങ്കിൽ ഇത്തവണ 2020 രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി ഇലക്ടറൽ ബോണ്ടാണെന്നും 13 മുൻ മുഖ്യമന്ത്രിമാർ BJP ചേക്കേറിയ കോൺഗ്രസിന്റെ മൂല്യങ്ങളെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുകയെന്നും LDF കൺവീനർ KV അബ്ദുൾ ഖാദർ ചോദിച്ചു. കോൺഗ്രസ് BJPയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണ്. ഗവർണർ എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തുകയാണെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസി രാഷ്ട്രീയ എതിരാളികളെ വിലക്കി വാങ്ങാൻ പ്രയോജനപ്പെടുത്തുകയാണെന്നും അബ്ദുൾ ഖാദർ കുറ്റപ്പെടുത്തി. ഈ സർക്കാരിനെ കേന്ദ്ര ഗവൺമെന്റ് ശ്വാസം മുട്ടിക്കുമ്പോൾ കോൺഗ്രസിന്റെ എന്ത് അഭിപ്രായമാണുള്ളത്? കോൺഗ്രസ് പലപ്പോഴും കേരളത്തിൽ BJPയുടെ ഒരു ബി ടീമായിട്ട് പ്രവർത്തിക്കുകയാണ്. 10 ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ഈ സംസ്ഥാനത്തിന് ലഭിച്ച നികുതി വിഹിതം 3.9% ഇപ്പോഴത് 1.9% കുറച്ചു. നിങ്ങൾ ഈ വിവേചനത്തിനെതിരായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണക്ക് തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുകയല്ലേ ചെയ്തത്? അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എടുക്കുന്ന പാപ്പരായ സമീപനത്തിന്റെ തെളിവാണ്. ഇപ്പൊ കേന്ദ്ര ഏജൻസിയെ പ്രയോജനപ്പെടുത്തി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ നിൽക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കേന്ദ്ര അന്വേഷണ ഏജൻസികളെ, ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ എതിരാളികളെ വിലക്ക് വാങ്ങാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്, BJP ഉപയോഗപ്പെടുത്തുകയാണ്. അതിനോടുള്ള നിങ്ങളുടെ സമീപനം അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ എന്ന നിലപാടല്ലേ? ഈ വഴിപോഴുള്ള നിലപാട് തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യും. ഈ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ്കുമാർ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ മോദിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 1 രൂപയുടെ അഴിമതി പോലും ആരോപിക്കാൻ പ്രതിപക്ഷത്തിനായിട്ടില്ല. അഴിമതിക്കാർ അല്ലാത്ത ആർക്കും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇടതുപക്ഷ ഭരണകർത്താക്കൾ PPE കിറ്റുകളിൽ പോലും അഴിമതി നടത്തിയെന്നും അനീഷ്കുമാർ ആരോപിച്ചു. വലിയ മുന്നേറ്റം NDA സ്ഥാനാർത്ഥികൾ ഇത്തവണ നടന്നു. കഴിഞ്ഞ 5 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായി അഭിമാനപൂർവ്വം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുകയാണ്. 1 രൂപയുടെ അഴിമതി ആരോപണം ഈ സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു ഇടപാടിൽ ആരോപിക്കാൻ പോലും പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭരണ മികവ് എന്ന് പറയുന്നത്. അഴിമതിക്കാർക്കല്ലാതെ ഒരാൾക്കും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പലപ്പാടും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഔരാധിക അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പോൾ മാത്യു, ട്രഷറർ KK ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.